ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. അങ്ങനെ കഴിഞ്ഞ കുറേയേറെ ദിവസങ്ങളായിട്ട് മലയാളി സിനിമാ പ്രേമികൾ കാത്തിരുന്ന ആടുജീവിതം എന്ന സിനിമയുടെ ഒഫീഷ്യൽ ഒ ടി ടി പ്രഖ്യാപനം ഇന്ന് വന്നിരിക്കുകയാണ്. March 28 ബ്ലസ് യൂട്ട് സംവിധാനത്തിൽ പൃഥ്വിരാജ് നഗനെത്തിയ ദി ഗുഡ് ലൈഫ് മലയാള സിനിമാ ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും ഉയർന്ന വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്ത ഈ വർഷത്തിലെ രണ്ടാമത്തെ സിനിമ കൂടിയാണ്. ദി ഗുഡ് ലൈഫ് എന്ന സിനിമയുടെ ഒ ടി ടി റിലീസ് എന്തുകൊണ്ട് വൈകുന്നു, സിനിമയുടെ ഒ ടി ടി റിലീസ് എപ്പോൾ തുടങ്ങിയ ചോദ്യങ്ങളെല്ലാം തന്നെ ഒരുപാട് പ്രേക്ഷകരാണല്ലോ ദിനം പ്രതി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോഴത്തെ ദി ഗുഡ് ലൈഫിന്റെ ഒഫീഷ്യൽ ഒ ടി ടി പ്രഖ്യാപനം വരുമ്പോൾ ഈ ആഴ്ച July 19 സിനിമ നെറ്റ്ഫ്ലിക്സ് ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ ഒ ടി ടി റിലീസ് ചെയ്യുകയാണ്. മലയാളം, തമിഴ്, തെലുഗു, കന്നഡ, ഹിന്ദി ഭാഷകളിൽ സിനിമ നെറ്റ്ഫ്ലിക്സ് ലഭ്യമാകുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. നേരത്തെ ഒരു ഘട്ടത്തിൽ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ സിനിമയുടെ ഒ ടി ടി അവകാശങ്ങൾ സ്വന്തമാക്കി നോക്കി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നതാണ്. എന്നാൽ അവർ പിന്നീട് സിനിമ ഉപേക്ഷിക്കുകയായിരുന്നു. പവി കെയർടേക്കറിന് ശേഷം ഹോട്ട്സ്റ്റാർ ഉപേക്ഷിക്കുന്ന മറ്റൊരു മലയാളം സിനിമ കൂടിയാണ് ആടുജീവിതം എന്നാണ് നാം മനസ്സിലാക്കുന്നത്. എന്തായാലും നെറ്റ്ഫ്ലിക്സിലൂടെയാണ് സിനിമ ഒ ടി ടി റിലീസ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ സിനിമയ്ക്ക് അതിനേക്കാൾ മികച്ചൊരു വാർത്ത നിലവിലില്ല എന്നാണ് നമ്മുടെ ഒരു അഭിപ്രായം. കാരണം ഓസ്കാർ വരെ എത്താനുള്ള, വിദേശ രാജ്യത്തെ പല ഫിലിം ഫെസ്റ്റിവലിലേക്ക് വരെ എത്താനുള്ള ഏറ്റവും മികച്ച അവസരമാണ് നെറ്റ്ഫ്ലിക്സ് എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോം. നെറ്റ്ഫ്ലിക്സിലൂടെ ഒരുപാട് വിദേശീയരിലേക്ക് സിനിമ എത്തപ്പെടുമെന്ന് തന്നെയാണ് നമ്മുടെ ഒരു വിശ്വാസം. അതോടൊപ്പം തന്നെ സിനിമ ഇനിയും കൂടുതൽ ഭാഷകളിൽ നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്യാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനും കഴിയില്ല. അപ്പോൾ പൃഥ്വിരാജിൻ്റെ ആടുജീവിതം July 19 മലയാളികളിൽ തന്നെ സിനിമ കാണാത്ത കൂടുതൽ പ്രേക്ഷകരിലേക്കും അതോടൊപ്പം തന്നെ കൂടുതൽ അന്യഭാഷാ സിനിമാ പ്രേമികളിലേക്കും എത്തപ്പെടാനായിട്ട് ഒരുങ്ങുകയാണ്. കാത്തിരിക്കാം ആടുജീവിതം എന്ന സിനിമയുടെ നെറ്റ്ഫ്ലിക്സ് ഒ ടി ടി റിലീസിനായിട്ട്.